മഹല്ലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇളങ്ങവ ഗവൺമെന്റ് LP സ്കൂളിൽ ദന്തശാല പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സാഹിത്യകാരി ലേഖ കാക്കനാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രന്ഥശാലയും വായനാമുറിയും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സാഹിത്യകാരി ലേഖ കാക്കനാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഗവൺമെന്റ് ഹൈടെക് LP സ്കൂൾ ഇളങ്ങവത്തിന്റെ ഒരു ലൈബ്രറി ഉദ്ഘാടക എന്നുള്ള പേരിൽ ഇവിടെ നിൽക്കുമ്പോഴും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടയാൾ എന്നുള്ള ആ ഒരു കർത്തവ്യം എന്നിലേക്ക് വന്നു ചേരുമ്പോൾ കുറച്ചതൊരു വൈകാരികമായി കുറേ ചിന്തകളും എന്നിലുണർത്തുന്ന കുറേ നിമിഷങ്ങൾ കൂടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഞങ്ങൾ ഓടിക്കളിച്ചിരുന്ന ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി എത്തപ്പെട്ട ഒരിടം. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ കളിമുറ്റമെല്ലാം ഹൈടെക് സ്കൂളിൻ്റെ ഒരു പരിവേഷത്തിൽ നിൽക്കുകയാണ്. അതുപോലെ ഇപ്പോൾ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ലൈബ്രറിയും പരിസരവും അതെല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, മാറ്റങ്ങൾ അനിവാര്യമാണ്, കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറിയേ തീരൂ. അന്ന് ഞങ്ങൾ എങ്ങനെയാണോ നിങ്ങളെപ്പോലെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നീണ്ട കയ്യടികളോടുകൂടി ഈ ചടങ്ങിനെ വരവേൽക്കുന്ന കൊച്ചുകുട്ടികൾക്ക് നിങ്ങൾക്കില്ലാതെ പോയ അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബാല്യം എന്ന് പറയുന്നത് അന്നത്തേതിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യാസമായിരുന്നു. സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വാർഡ് മെമ്പർ ദിവ്യ സലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന ന്യൂബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, വാരപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷെർമി ജോർജ്, PTA പ്രസിഡന്റ് CS സീമോൻ എന്നിവർ പ്രസംഗിച്ചു. പുതുപ്പാടി വൈസ്മെൻസ് ക്ലബും മുൻ PTA പ്രസിഡന്റ് MK സന്തോഷും ചേർന്ന പുസ്തകങ്ങളും 1979-80 നാലാം ക്ലാസ് ബാച്ച് വിദ്യാർത്ഥികൾ ലൈബ്രറിയിലേക്ക് കടികാരവും നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. 33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം.